നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ് മുപ്പത്തിയാറ് മണിക്കൂറിന്റെ സമയം ചെലവഴിക്കുന്ന ട്രംപിനെ പറ്റിയാണ് ചർച്ചകളേറെയും അമേരിക്കൻ പ്രസിഡന്റ് ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇരു രാജ്യങ്ങളിലെയും വ്യവസായ പ്രമുഖരും നയതന്ത്ര വിദഗ്ധരും ഒരേപോലെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു വ്യാപാര കരാറാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം സുഗമമാക്കുന്ന കരാർ മോദിയെൻ്റെ അടുത്ത വളരെ അടുത്ത സുഹൃത്താണെന്ന് എപ്പോഴും പറയുന്ന ട്രംപ് അത്തരമൊരു കരാറിന് മടിക്കില്ലെന്നാണ് എല്ലാവരുടെയും വിലയിരുത്തലുകൾ എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര കരാർ പോയിട്ട് അതിൻ്റെ കരട് പോലും തയ്യാറാക്കാൻ കഴിയാത്ത വിഷമവൃത്തത്തിലാണ് നിൽക്കുന്നത് ബിസിനസ് ബുദ്ധിയിലുള്ള ട്രംപിന്റെ അപാര കഴിവു തന്നെയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അമേരിക്കൻ ജനത അദ്ദേഹത്തെ പരിഗണിച്ചത് നിരവധി മേഖലകളിലായി നിരവധി സംരംഭങ്ങൾ നടത്തി വിജയിപ്പിച്ച വ്യവസായ അധീഷണയ്ക്ക് അമേരിക്കയെ വീണ്ടും അതിന്റെ പ്രോജ്വല കാലഘട്ടത്തിലേക്ക് കൈപിടിച്ചു നടത്താനാകുമെന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വാഗ്ദാനങ്ങളിൽ മയങ്ങി തന്നെയാണ് അമേരിക്കൻ ജനത മൂന്ന് വർഷം മുമ്പ് ട്രംപിനെ പ്രസിഡന്റ് കസേരയിലേക്ക് കയറ്റിയിരുത്തിയത് ബിസിനസ്സിലെ പല മേഖലകൾ ഒന്നിനു പിറകെ ഒന്നായി പൊട്ടി ചീറ്റിക്കൊണ്ടിരുന്നപ്പോഴും അതൊക്കെ തൻ്റെ പ്രതിച്ഛായ്ക്ക് കരുത്തു പകരുന്ന തൻ്റെ ബിസിനസ് ജീവിതത്തെ മുകളിലേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഒന്നായി ട്രംപ് മാറ്റിയെടുക്കുകയായിരുന്നു തന്നെ കുറിച്ചുള്ള ചർച്ചകൾ മാധ്യമങ്ങളിൽ നിലനിർത്തുന്നതിൽ ട്രംപ് എന്നും വിജയം കണ്ടു ജനങ്ങളെ വൈകാരികമായി എന്നും ട്രംപ് തന്റെ പിന്നിൽ തന്നെ അണിനിരത്തിക്കൊണ്ടേയിരുന്നു നേട്ടങ്ങളുടെ തലപ്പത്തു നിൽക്കുന്ന ഒരു ബിസിനസ്സുകാരനായി എന്നും ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കാൻ സാധിച്ചതാണ് ട്രംപിനെ പ്രസിഡന്റ് പദവി വരെ എത്തിച്ചത് ട്രംപ് എന്നും സംസാരിച്ചത് താൻ അതുവരെ നേടിയതിനെ പറ്റി ആയിരുന്നില്ല ഭാവിയിൽ താൻ നാടിനു നേടിക്കൊടുക്കാൻ പോകുന്ന പുരോഗതികളെ പറ്റിയായിരുന്നു അമേരിക്കൻ ജനതയുടെ ഒരു ദൗർബല്യമായി നാടിന്റെ മഹത്വത്തിൽ തന്നെയാണ് ട്രംപ് പിടിച്ചത് മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് ഒഗെയിൻ എന്ന ഹിറ്റ് മുദ്രാവാക്യത്തെയാണ് അമേരിക്കക്കാർ ഏറ്റെടുത്തത് ആ പ്രതീക്ഷയിലാണ് ട്രംപിനെ അവർ ഭരണം ഏൽപ്പിച്ചത് അമേരിക്കൻ ജനതയുടെ അന്നോളമുള്ള അസുരക്ഷിതത്വ ബോധങ്ങളെ ഒക്കെ ട്രംപ് ഏറ്റെടുത്തു അതൊക്കെ തന്നെ തൻ്റെ പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു അമേരിക്കക്കാർക്ക് സ്വകാര്യമായെങ്കിലും ഈർഷ്യ ഉണ്ടായിരുന്ന മെക്സിക്കൻ കുടിയേറ്റക്കാർ മുസ്ലിമുകൾ ഭീകരവാദികൾ എന്നിങ്ങനെ പലരെയും ട്രംപ് പരസ്യമായി തൻ്റെ പ്രസംഗങ്ങളിൽ കടന്നാക്രമിച്ചു ആക്രമണങ്ങളുടെ ഭാഷ കടുക്കും തോറും ട്രംപിൻ്റെ ആരാധകരുടെ എണ്ണം ഇരട്ടിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് ഡൊണാൾഡ് ട്രംപ് എന്ന പേര് അമേരിക്കൻ ബിസിനസ് വൃത്തങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്നത് അക്കൊല്ലമാണ് മൻഹാട്ടനിൽ അദ്ദേഹം ഒരു ഹോട്ടൽ ഏറ്റെടുക്കുന്നത് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയിരുന്ന കമ്മഡോർ ഹോട്ടൽ അച്ഛൻ ഏർപ്പാടാക്കി കൊടുത്ത സാമ്പത്തിക സഹായത്തോടുകൂടി ഏറ്റെടുത്ത ട്രംപ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അതിനെ നവീകരിച്ച് ഗ്രാൻഡ് ഹയാത്ത് എന്ന പേരിൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നു അതേ വർഷം തന്നെ മാൻഹട്ടനിൽ ട്രംപ് ടവർ എന്ന പേരിൽ മറ്റൊരു ബഹുനില കെട്ടിടം വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഫോർബ്സ് മാസികയുടെ ധനികന്മാരുടെ പട്ടിയെ ഇടം പിടിച്ച ട്രംപ് അന്ന് അദ്ദേഹത്തിന്റെ പക്കൽ കുടുംബസ്വത്തിന്റെ ഓഹരിയായി ഇരുന്നൂറ് മില്യൺ ഡോളറോളം വില മതിക്കുന്ന സ്ഥാപന ജംഗമ വസ്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത് എൺപതുകളിൽ ഉണ്ടായിരുന്ന കനത്ത ബിസിനസ് പരാജയങ്ങൾ കാരണം തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിൽ ഫോബ്സ് പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്നു അതിനിടെ ട്രംപ് ഷട്ട് എന്ന പേരിൽ ഒരു വിമാന കമ്പനി ട്രംപ് പ്രിൻസസ് എന്നൊരു മെഗാ ലക്ഷറി യാറ്റ് ട്രംപ് പ്ലാസ ട്രംപ് താജ്മഹൽ തുടങ്ങിയ ഹോട്ടലുകൾ നിരവധി കാസിനോകൾ അങ്ങനെ പലതിലും ട്രംപ് എന്ന ബിസിനസ്സുകാരൻ കൈവയ്ക്കുന്നുണ്ട് എങ്കിലും തുടങ്ങി അധികനാൾ കഴിയും മുമ്പ് തന്നെ ആ കച്ചവടങ്ങൾ പലതും നഷ്ടത്തിൽ കലാശിച്ചു പല സ്ഥാപനങ്ങളും പാപ്പർ സ്യൂട്ട് അടിക്കുകയും ഒക്കെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും തൊണ്ണൂറ്റിനാലിനും ഇടയിൽ ട്രംപിന് നഷ്ടമായത് ഏകദേശം നൂറ്റി പതിനേഴം കോടിയോളം ഡോളറാണ് നിരന്തരമുള്ള ഈ പാപ്പർ സ്യൂട്ട് അടിക്കിടയിലും തൊണ്ണൂറുകളുടെ അവസാനത്തോടെ ട്രംപ് ഗോൾഫ് കോഴ്സുകളുടെ ഒരു ചെയിൻ ആരംഭിച്ചു എൺപതുകളിലും തൊണ്ണൂറുകളിലും ഉണ്ടായ സാമ്പത്തിക പരാജയങ്ങളിൽ നിന്നും കരകയറുന്ന ട്രംപിനെയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ നമ്മൾ കണ്ടത് അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റായി സ്ഥാനമേറ്റ ട്രംപ് ഇന്ന് ഇന്ത്യയിൽ വലിയ ആഘോഷ ചടങ്ങുകൾക്കു സാക്ഷിയായി വലിയ വരവേൽപ്പോടുകൂടി ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ് ഇനി ട്രംപും മോദിയും തമ്മിലുള്ള കരാറുകളെക്കുറിച്ചുള്ള ചർച്ചകളായിരിക്കും നടക്കുക